ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മാഗി നൂഡിൽസ് റെസിപ്പിയാണ്. ഞാനിവിടെ ഇപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ നന്നായിട്ട് മെൽറ്റാവണം. മെൽറ്റാവുമ്പോഴേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് കുറച്ച് സവോളയാണ്. ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നൂഡിൽസാണ്, ഒരു ഉപ്പി നൂഡിൽസാണ് എടുക്കുന്നത്. അപ്പോൾ പകുതി സവോള മതിയാവും. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു തക്കാളി, പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നൂഡിൽസ് മതിയാവും. സവോളയും തക്കാളിയും നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കണം. ഞാൻ ചേച്ചിയതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കോൺ ചേർത്തിട്ടുള്ളത്. ഏത് ക്യാപ്സിക്കോൺ, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ പച്ച ക്യാപ്സിക്കോൺ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മുട്ടയാണ് ചേർക്കുന്നത്. ഒരു മുട്ട എടുത്ത് ആദ്യം അതിൻ്റെ ഒരു സൈഡിലോട്ട്, ഒരു പാൻ്റെ ഒരു സൈഡിലോട്ട് മുട്ട എടുത്ത് ഒഴിക്കുക. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്കും അതൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എടുക്കണം. പാൻ്റെ അതേ പാൻ്റെ തന്നെ ഒരു സൈഡിലോട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത്രയും കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റും. വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിട്ട് കഴിക്കണം. എല്ലാവരും അടുത്ത വട്ടം മാഗി റെഡിയാക്കുമ്പോൾ ഇതുപോലെ റെഡിയാക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീട്ടിൽ കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് വേണമെങ്കിൽ ഇതിൽ സോസേജസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളി ചേർത്തിട്ട് ആഡ് ചെയ്യാം. ഞാൻ ചേർത്തിട്ടില്ല. ഈ ടൈമിൽ തന്നെ സോസും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മുടെ മാഗി നൂഡിൽസ്, ഇപ്പി നൂഡിൽസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ്, ഒരു മാഗി ആയതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പിയുടെ മസാലയാണ്. ഇപ്പി മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. വേറെ മസാലയൊന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പി മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. സാധാരണയായിട്ട് ഇപ്പി ചൂടുവെള്ളത്തിൽ കൊത്തി കഴിക്കുന്നതിനും കാട്ടിയിലും ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇപ്പിയും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് കുക്കായിട്ട് വരണം. അതുവരേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുക്കായി വരട്ടെ. അത് നന്നായിട്ട് കുക്കാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നമ്മളൊരു ബട്ടറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടില്ല, ഒരു ചെറിയൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പാസ് ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വട്ടം മാഗി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.